നമസ്കാരം. രാജ്യത്തിനെതിരായുള്ള ക്രിമിനൽ കൂട്ടങ്ങളുടെ ആക്രമണത്തെ മനോരമ പത്രം ഏത് രീതിയിൽ വെളുപ്പിക്കുമെന്നതായിരുന്നു ഇന്നലെ മുതൽ ഉയർന്ന ചോദ്യങ്ങൾ. മനോരമ ന്യൂസ് ചാനൽ അത് ഭംഗിയായി നിർവഹിച്ചപ്പോൾ ഇന്നത്തെ ഊഴം പത്രത്തിൻ്റെതായിരുന്നു. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമികളിൽ നിന്ന് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇയാമ്പാറ്റകളെ പോലെ ഗർത്തങ്ങളിലേക്ക് ചാടുന്ന ഭയാനകരമായ വീഡിയോ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. പക്ഷേ മനോരമ മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ആരും അവരോട് പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, ഇന്ത്യയുടെ ദേശീയ പതാക തിരഞ്ഞുപിടിച്ച് വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങളൊന്നും അവർ കണ്ടിട്ടേയില്ല. വെളുപ്പിക്കലിൻ്റെ മാരക വെർഷൻ ഇതൊന്നുമല്ല. ചെങ്കോട്ടയിൽ സിഖുകാർ ദേശീയ പതാക വലിച്ചെറിഞ്ഞ് അവരുടെ പതാക ഉയർത്തിയതിനെയും മനോരമ ന്യായീകരിക്കുന്നത് നമ്മളൊന്ന് കാണണം. ആ പ്രവൃത്തി രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതല്ല എന്ന് ഇതിനു മുൻപും ഭരണാധികാരികളുടെ നയങ്ങളെ അതും തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നവ മാത്രമേ അവർ ചോദ്യം ചെയ്തിട്ടുള്ളൂ പോലും. ജഹാംഗീർ, ഔറംഗസീബ് തുടങ്ങിയവർ മുഗൾ കാലത്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് മനോരമ പറയുന്നത്. മാമൻ മാത്യു സാറേ എന്ന് വിളിച്ച നാക്കുകൊണ്ട് പരമശെട്ടി എന്ന് വിളിക്കുന്നതിൽ പശ്ചാത്താപമുണ്ട്. പക്ഷേ കുറഞ്ഞത് അങ്ങനെയെങ്കിലും വിളിച്ചില്ലെങ്കിൽ അത് മോശമായി പോകും. താങ്കളത് അർഹിക്കുന്നു. ദേശീയ പതാക വലിച്ചെറിഞ്ഞതും സിഖ് പതാക ഉയർത്തിയതും രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതല്ലാതെ പിന്നെ എന്താണ്? നിങ്ങൾ പറയുന്ന മതഭ്രാന്തന്മാരായ മുഗൾ രാജാക്കന്മാരുടെ കാലമാണോ ഇത്? ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. ഇവിടെ നീതിന്യായ വ്യവസ്ഥയുള്ള സ്ഥലമാണ്. സമരം ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാൻ സർക്കാരും കോടതിയും അനുമതി നൽകി. രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ വരെ അനുവാദം നൽകി. ഇന്ത്യയിലെ 12 കോടി കർഷകർക്കും ബാധകമായ നിയമത്തിൽ സിഖുകാർക്ക് മാത്രം എന്താണ് ഇത്ര പ്രതിഷേധം? എന്തുകൊണ്ടാണ് കുറെ മാധ്യമ നപുംസകങ്ങളും രാജ്യദ്രോഹികളും ആഞ്ഞു ശ്രമിച്ചിട്ടും 10,000-ൽ കൂടുതൽ ആളുകളെ ദില്ലിയിലെത്തിക്കാൻ കഴിയാതിരുന്നത്? ദില്ലിയിലുള്ളതാകട്ടെ സിഖുകാരും പിന്നെ കുറെ അന്തംകമ്മികളും മാത്രം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോടിക്കണക്കിന് കർഷകർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത്? അതേസമയം നിങ്ങളുടെ നിരാശ എന്താണെന്ന് മനസ്സിലാകും. ദില്ലിയിൽ കലാപമുണ്ടാക്കും, സൈന്യം ഇറങ്ങും, പിന്നെ എന്തുണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ. അതെല്ലാം കരുതി മുതലെടുപ്പിനായി അച്ചു നിരത്തിയത് മുഴുവൻ വെറുതെയായിപ്പോയി. നഗരം പിടിച്ചടക്കലും കലാപമുണ്ടാക്കലുമെല്ലാം നീതിന്യായ വ്യവസ്ഥയുള്ള ജനാധിപത്യ സംവിധാനത്തിൽ അത്യന്തം അപകടകരമാണ്. അതിനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കുന്നവൻ്റെ ഉള്ളിലുള്ളതും ജനാധിപത്യ ചിന്തയല്ല, അവൻ ഒന്നുകിൽ മതഭ്രാന്തനോ അല്ലെങ്കിൽ ജനാധിപത്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന കൊടും ക്രിമിനലോ ആയിരിക്കും. ഇതിൽ നിങ്ങൾ ഏതിൽപ്പെടുമെന്ന് സ്വയം വിലയിരുത്തണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.